ഇന്നലെ സമാപിച്ച ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് നിർണായകമായ ദേശീയ എക്സിക്യൂട്ടീവ് ആയിരുന്നു. കാരണം 350-ഓളം പ്രതിനിധികൾ, മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു, കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു, ബിജെപിയുടെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം. ആ യോഗത്തിൽ വെച്ച് ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ബിജെപി കഴിഞ്ഞ വർഷം തന്നെ ആരംഭിച്ചിരുന്നു. അത് എതുവരെ എത്തി എന്നുള്ളതിൻ്റെ ഒരു അവലോകനം കൂടിയായിരുന്നു യോഗം. ഏതായാലും നരേന്ദ്രമോദി തന്നെ വീണ്ടും 2024 ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ യോഗം. ഒരു ഗംഭീര റോഡ് ഷോ ഒക്കെ നടത്തിയാണ് നരേന്ദ്രമോദി യോഗത്തിന് എത്തുകയും ചെയ്തത്. ഏതായാലും ഇന്നലത്തെ യോഗത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം, ഇനി 400 ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് 400 ആണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബിജെപിയുടെ ലക്ഷ്യം 350+ എന്നാണെങ്കിൽ ഇത്തവണ വളരെ കൃത്യമായി തന്നെ ബിജെപി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം 400 സീറ്റാണെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ, ബിജെപിക്ക് 303 സീറ്റ് തനിച്ച് നേടിയിരുന്നു. അവരുടെ സഖ്യകക്ഷി ഉൾപ്പെടെ 380 സീറ്റ് നേടാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ ഇത്തവണ ബിജെപി ടാർഗറ്റ് ചെയ്യുന്നത് ബിജെപി തനിച്ച് 400 സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെ കഠിനാധ്വാനം ചെയ്യാനാണ് നേതാക്കളും പ്രവർത്തകരോടും പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് 100 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 72,000 ബൂത്തുകൾ ദുർബലമായ ബൂത്തുകളാണ് എന്ന് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ 160 പാർലമെന്റ് മണ്ഡലങ്ങളിലെ സീറ്റ് പിടിച്ചെടുക്കുക തന്നെ വേണമെന്ന് പറയുന്നു. കാരണം ഈ 160 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ 144 മണ്ഡലങ്ങൾ, ഇതിൽ തന്നെയുള്ള 144 മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ബിജെപി 2nd സ്ഥാനത്തോ അല്ലെങ്കിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതോ ആയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ ഇത്തവണ പിടിച്ചെടുത്തേ മതിയാകൂ എന്ന് നേതാക്കൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിമാർക്ക് തന്നെയാണ് ഇതിന്റെ ചുമതലകൾ നേരത്തെ നൽകിയിരുന്നത്. അതിൽ കേരളത്തിലെ തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളും വരുന്നുണ്ട്. ഇവിടെയാണ് എസ് ജയശങ്കറിന് തിരുവനന്തപുരത്തിന്റെ ചുമതല നൽകിയത്. ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ ചുമതല ശോഭാ കരന്ദ്ലാജയ്ക്ക് നൽകിയിരുന്നു. ഏതായാലും ഈ 160 സീറ്റ് എന്ന് പറയുമ്പോൾ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ പഴയ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP യും ശിവസേനയും ഒന്നിച്ചാണ് മഹാരാഷ്ട്രയിൽ ഇലക്ഷനെ നേരിട്ടെങ്കിൽ ഇന്ന് ആ ഒരു ശിവസേനയില്ല. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു ശിവസേനയുമായിട്ടാണ് ബിജെപിയുടെ അലയൻസ്. ബീഹാറിൽ JDUമായിട്ടായിരുന്നു BJP അലയൻസായി മത്സരിച്ചതെങ്കിൽ ഇത്തവണ JDUയില്ല, BJP തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. തനിച്ചെന്ന് പറയാൻ കഴിയില്ല. രാംവിലാസ് പാസ്വാൻ്റെ LJP എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി BJPയുടെ സഖ്യകക്ഷിയായി മത്സരിക്കുമെങ്കിൽ പോലും കൂടുതൽ സീറ്റിലേക്ക് BJP മത്സരിക്കും. 40 സീറ്റുകളാണ് ബീഹാറുള്ളത്. ഏതാണ്ട് ബീഹാറിലെ ഈ സീറ്റുകൾ കൂടി കണക്കെടുത്തിട്ടാണ് 160 സീറ്റുകളിൽ കഠിനാധ്വാനം ചെയ്യാനും അത് പിടിച്ചെടുക്കുവാനും ഇപ്പോൾ നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിരുന്നു. ഒപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൂടി BJP എടുത്തിരിക്കുന്നു. 2024 മുൻപ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുകയോ ഒപ്പം തന്നെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നോ കണ്ടാൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃത്വത്തെ മാറ്റും എന്നുകൂടി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ അവലോകനം ഈ 2023 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഒപ്പം മറ്റേ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു അവലോകനവും ഇനിയും ഉണ്ടാകും. ആ അവലോകനത്തിൽ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ നേതൃത്വം മാറ്റും, അത് മുഖ്യമന്ത്രിമാരടക്കം മാറ്റുമെന്നൊരു സൂചന തന്നെയാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം, അല്ലെങ്കിൽ റെക്കോർഡ് വിജയം തന്നെ BJP നേടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു. നമുക്കറിയാം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത് തുടർ ഭരണത്തിനായിട്ടല്ല വോട്ട് ചോദിച്ചതും പ്രവർത്തിച്ചതും BJP, പകരം ഒരു റെക്കോർഡ് പിറക്കണം ഗുജറാത്തിൽ എന്നാണ് അവർ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അവരുടെ ആ ഒരു പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾ സീറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.